ഫ്രണ്ട്സ് അസ്സലാം വലൈക്കും വെൽക്കം ടു ഇക്രാസ് കിച്ചൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ലെഗ് മസാലയും പിന്നെ ചക്ക ജ്യൂസുമാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം ഹായ് ഗൈസ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക ജ്യൂസാണ് എന്നിട്ട് നമ്മൾ ഇത് ഇറച്ചിൻ്റെ കാലിൻ്റെ കറിക്ക് പോവാം അപ്പം നമ്മൾ കുറച്ച് പാലും ഒഴിക്കുന്നുണ്ട് പാല് കട്ടയാണ് ഞാൻ കൊണ്ട് ഒരു കപ്പ് പഞ്ചസാര ചക്കക്ക് നല്ല മധുരമുണ്ട് ഇടാം ഐസ് ക്യൂബ് എന്നിട്ട് വേണം നമ്മ ഈ ബീഫിന്റെ കാലുണ്ടാക്കാൻ സൂപ്പർ അപ്പൊ നമ്മളെ ചക്ക ജ്യൂസ് റെഡിയായി ലുക്ക് അടിപൊളി കാണുമ്പോ തന്നെ അടിപൊളി ജ്യൂസാണ് അപ്പൊ ടേസ്റ്റിനെ അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അത് ഇത് കുടിച്ചിട്ടായി പിന്നെ ബീഫ് ലെഗ് ആക്കുന്നുണ്ട് അപ്പൊ ഇത് കുടിക്കാം അടിപൊളിയാ ആദ്യം കിട്ടിയ ചക്കയാണ് അതിന് വെച്ചാണ് ജ്യൂസ് ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് കാണാം ബീഫ് ലെഗ് മസാല ഗോ ബീഫിന്റെ കാല് നമ്മ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് ആദ്യം മഞ്ഞപ്പൊടി ഇടാം പിന്നെ കുരുമുളക് പിന്നെ ഉപ്പ് ഇടാം ഒരു ടേബിൾ സ്പൂൺ പിന്നെ വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കാം ഇനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ബീഫിന്റെ കാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ സവാള മൂന്ന് ഉള്ളി മുറിച്ചത് പിന്നെ മുളക് പൊടി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അറിഞ്ഞ ഒരു മിക്സാണ് പിന്നെ മുളക് പൊടി ബാക്കിയെല്ലാം മസാലയ്ക്ക് ഇടാം ആദ്യം സവാള ഇടാം സോൾട്ട് ഇടാം സോൾട്ട് ഇട്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളി ഫ്രൈ ആയിട്ട് കിട്ടും ഇതിന്റെ സ്മെല്ല് മാറുന്നവരെ നിന്ന് വഹിച്ചിട്ടുണ്ടാം ഈ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇതൊരു സ്പെഷ്യൽ മുളക് ഇത് സ്പെഷ്യൽ പൗഡർ ആണ് ഇതിന്റെ ലിങ്ക് ഞാൻ അടുത്ത വ്ലോഗിൽ ഇടാം
തമ്പട്ട ഇടാം. രണ്ട് ടൊമാറ്റ ചെറുതായി അരിഞ്ഞത്. ടേസ്റ്റിന് വേണ്ടി കുറച്ച് തൈരും ഇടുന്നുണ്ട്. മസാല എല്ലാം തളിച്ച് വന്നിട്ടുണ്ട്. ഇനി ബീഫിന്റെ കാലിട്ടാൽ മതി. അത് ബീഫിന്റെ കാലിടുന്നുണ്ട്. നല്ല മസാല തളിച്ചുകൊണ്ട് വരണം. അവസാനമായി ഇടുന്നതാണ് മല്ലിച്ചപ്പും പച്ചമുളകും. കുറച്ച് വെളിച്ചെണ്ണയും നനാകരുന്നുണ്ട്. എണ്ണല മുകളിലേക്ക് വരുമ്പോ എന്ത് രസമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ എന്നൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ, സീ യു.